നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന താമര മിറാക്കിൾ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി താമരയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ താമര ഹൈബ്രിഡൈസ് ചെയ്തത് മലയാളിയായിട്ടുള്ള ഹൈബ്രിഡൈസർ ഗണേഷ് ആനന്ദകൃഷ്ണൻ സാറാണ് ഇത് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ളത്. ഗണേഷ് ആനന്ദകൃഷ്ണൻ സാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു താമരയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ താമര കാണാം. മിറാക്കിൾ താമര, ഇതാണ് താമര. മിറാക്കിളിൻ്റെ വിരിഞ്ഞ പൂവ് ഇതാ. അതിമനോഹരമായിട്ടുള്ള ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള പൂവാണ് മിറാക്കിളിൻ്റെ പൂവ്. ഇതിനിപ്പോൾ ഒരു 450-500 പെറ്റൽസ് ഉണ്ട്. ഇതിന് 500-ൻ്റെ അടുത്ത് പെറ്റൽസ് ഉള്ള ഒരു ലോട്ടസാണിത്. 700-750 പെറ്റൽസ് വരെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് 750 വരെ. അപ്പോൾ സഹസ്രതലത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു താമരയാണിത് മിറാക്കിള്. ഇതിൻ്റെ പെക്യുലാരിറ്റി, ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ സീഡ് പോട്ടിൻ്റെ ഭാഗം കണ്ടോ, പിന്നെ വിത്തുകളൊന്നുമില്ല, വിത്തില്ല. പക്ഷേ സീഡ് പോട്ടിൻ്റെ ഈ ഭാഗം കുറച്ച് ബ്രോഡ വിശാലമായിട്ടുള്ള ഭാഗമായിരിക്കും. ഇതിന് നല്ല അത്യാവശ്യം വേണ്ട ഒരു 4 ഇഞ്ചൊക്കെ വിസ്താരമുണ്ട് ഇതിന് കണ്ടോ. ഈ ഏരിയ ഇത്രയും വിസ്താരമുണ്ട്. ഇതാ ഇത്ര വലിപ്പമുള്ളൊരു പൂവാണത്. മിറാക്കിൾ ലോട്ടസായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് വേറൊരു ലോട്ടസ് പ്രചാരത്തിലുണ്ട്. മിറാക്കിൾ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മിറാക്കിൾ തന്നെ എന്ന് പറഞ്ഞിട്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ വേറൊരു ലോട്ടസ് ഉണ്ട്. ഇതായത് മിറാക്കിൾ നോക്കൂ, എത്ര വലിപ്പമുള്ള പൂവാണ്. പെറ്റൽ കൗണ്ട് നോക്കൂ, ധാരാളം പെറ്റൽസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ, ഫ്ലവറിൻ്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിറാക്കിൾ മനസ്സിലാവും. ഇനി മിറാക്കിൾ തന്നെയാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന വേറൊരു ലോട്ടസ് നമുക്ക് കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ ലോട്ടസ്. മിറാക്കിൾ എന്ന് പറഞ്ഞ വിപണിയിൽ ഇപ്പോൾ 90% ആളുകളും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതും ആളുകളുടെ കൈവശമുള്ളതുമായിട്ടുള്ള ഒരു ലോട്ടസാണത്. മിറാക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ലോട്ടസാണത്. പക്ഷേ ഇത് മിറാക്കിൾ അല്ല. ഇത് പിങ്ക് ക്ലൗഡിൻ്റെ വേറൊരു വേർഷൻ, അത്രയേ ഉള്ളൂ. ഇത് മിറാക്കിൾ അല്ല. അതിൻ്റെ പൂ നോക്കൂ, മിറാക്കിൾ അല്ല. മിറാക്കിളായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതിന് പെറ്റൽസ് കുറവാണ്. ഇതിനിപ്പോൾ ഒരു 200-ൻ്റെ അടുത്ത് പെറ്റൽസ്. മാക്സിമം എത്ര വലിപ്പമുള്ള പൂവായാലും ഈ മിറാക്കിളിൻ്റെ അപരൻ എന്ന് പറയുന്ന ഈ താമര ഉണ്ടല്ലോ, ഞാനിപ്പോൾ അപരൻ എന്ന് പറഞ്ഞ മിറാക്കിളിൻ്റെ അപരൻ താമര, ഇതിൻ്റെ പൂവിന് പരമാവധി ഒരു 200 പെറ്റൽസ് ഉണ്ടാവുള്ളൂ. ഒറിജിനൽ മിറാക്കിളിൻ്റെ 450-500 പെറ്റൽസ് ഉള്ള വലിയ പൂ ഉണ്ടാകുമ്പോൾ ഇതിൽ അത്ര പെറ്റൽസ് ഉണ്ടാവില്ല. പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഏകദേശം കളർ ഒരേ മാതിരി ഉണ്ടെന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമുണ്ട്. പെറ്റൽസിൻ്റെ എണ്ണം കുറവാണ്. പൂ ഫ്ലവറിൻ്റെ ഭംഗി കുറവാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമെങ്കിലും ഇത് വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ഫ്ലവറാണത്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ എന്നറിഞ്ഞുകൂടാ, ഇത് 90% ആളുകളുടെ കൈവശം ഉള്ളതും വിപണിയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു താമരയാണിത്. ഇത് മിറാക്കിൾ അല്ല. മിറാക്കിൾ എന്ന പേരിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മിറാക്കിൾ അല്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മളോട് ചിലപ്പോൾ സെല്ലേഴ്സ് പറയും, ഇത് മിറാക്കിൾ തന്നെയാണ്, ഇത് വലിയൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള പൂ ഉണ്ടായിക്കിട്ടുമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വലിയൊരു കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ള ഈ അപരൻ മിറാക്കിൾ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം. വലിയ കണ്ടെയ്നർ, ഒരു 36 ഇഞ്ച് വലിപ്പമുള്ള, 3 അടി 36 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ള ഈ മിറാക്കിൾ എന്ന പേരിൽ വിറ്റഴിക്കപ്പെടുന്ന വേറൊരു താമര, ഞാൻ അതിൻ്റെ പൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ ടബ് നോക്കിക്കോളൂ. ഇതൊരു 36 ഇഞ്ച് ഡയമീറ്റർ, 3 അടി അഥവാ 36 ഇഞ്ച് ഡയമീറ്റർ ഉള്ള വലിയൊരു ടബാണത്. ഈ ടബിൻ്റെ അകത്ത് ഞാൻ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ മിറാക്കിൾ എന്ന് പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാരും വിൽപ്പന നടത്തുന്നതും ആളുകളുടെ കൈവശമുള്ളതുമായിട്ടുള്ള പ്ലാന്റാണത്. വലിയ കണ്ടെയ്നറാണത്. വലിയ കണ്ടെയ്നർ വെച്ചിട്ട് അതിൻ്റെ ഫ്ലവർ നോക്കൂ. ഇതാ ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ നടുഭാഗം നോക്കൂ. നടുഭാഗത്ത് ഇങ്ങനെ ഒരു കുറ്റി മാതിരി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സീഡ് പോട്ടിൻ്റെ ഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിനൊരു 100 പെറ്റൽസോ മാക്സിമം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫ്ലവറുള്ള ഈ പ്ലാന്റാണ് മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. എനിക്കിത് കിട്ടിയത് മിറാക്കിൾ എന്ന് പറഞ്ഞാണ് കിട്ടിയത്. പക്ഷേ മിറാക്കിളല്ല, ഈ പ്ലാന്റ് മിറാക്കിളല്ല എന്നുള്ളത് ഞാൻ കുറേയധികം അന്വേഷിച്ച് ഞാനത് മനസ്സിലാക്കിയെടുത്തു. മിറാക്കിൾ എന്ന് പറയുന്ന പ്ലാന്റ് ഇതല്ല, ഒറിജിനൽ മിറാക്കിൾ ഇതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ മിറാക്കിൾ കൈവശമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലവർ ഇതേമാരത്തെ ഫ്ലവറാണ്. നടുവശം ഇങ്ങനെ കുറ്റി പോലെ ഉയർന്ന് നിൽക്കുന്ന ഫ്ലവറാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അത് ഒറിജിനൽ മിറാക്കിളല്ല. അത് മിറാക്കിളിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പിങ്ക് ക്ലൗഡിൻ്റെ വേറൊരു വേർഷൻ, അത്രയേ ഉള്ളൂ. മിറാക്കിളല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. പിന്നെ ഈ മിറാക്കിളിൻ്റെ ഈ അപരൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ മിറാക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു താമര, അത് ഒട്ടും സെൻസിറ്റീവ് അല്ല. അത് ഏത് വെള്ളത്തിൽ, ചെളി വെള്ളത്തിൽ നട്ടാലും ആയിക്കോട്ടെ, ഏത് തോട്ടിലെ വെള്ളത്തിലോ ചെളിയിലോ പാടത്തോ തോട്ടിലോ എവിടെ നട്ടാലും ഇതിൻ്റെ ഒരു റണ്ണറിൻ്റെ ഒരു കഷ്ണം നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടും. ഒട്ടും സെൻസിറ്റീവ് അല്ല ഈ മിറാക്കിളിൻ്റെ അപരൻ ആയിട്ട് അറിയപ്പെടുന്ന ഈ താമര. വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഇത് ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത പ്ലാന്റാണ്. ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒറിജിനൽ മിറാക്കിൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം കാണിച്ചു തന്നത്, അതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒറിജിനൽ മിറാക്കിള്, ഈ പൂവ്, ഈ പ്ലാന്റ്, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ റണ്ണർ
നമ്മൾ നട്ടു പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധിച്ച് നട്ട് നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമാണ് ഇത് ഇതിൻ്റെ റണ്ണർ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. റണ്ണറോ ട്യൂബറോ എന്തായാലും പിടിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒറിജിനൽ മുറാക്കിള് നമ്മുടെ അപരൻ മുറാക്കിൾ പിടിച്ചു കിട്ടുന്ന മാതിരിയൊന്നും വേഗം പിടിച്ചു കിട്ടില്ല. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണിത്. ഇതിൻ്റെ റണ്ണർ നട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ അത് പിടിച്ചു കിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഒറിജിനൽ മിറാക്കിൾ പ്ലാന്റിൻ്റെ തിരിച്ചറിയാനുള്ള വേറൊരു പ്രത്യേകത അതിൻ്റെ ബഡ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കേട്ടോ, ഇതാ ഇതിൻ്റെ ബഡ് നോക്കൂ, ബഡിൻ്റെ ഷേപ്പ് നോക്കൂ. ഒരു നന്നായിട്ട് നല്ല ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ബഡാണ് ഇതിനുണ്ടാവുക. ഇതിൻ്റെ ബഡ് നേരെ മറിച്ച് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മിറാക്കിൾ നമ്മുടെ അപരൻ മിറാക്കിളിൻ്റെ ബഡ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് അപരനാണത്. മിറാക്കിൾ അല്ല, മിറാക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പിങ്ക് ക്ലൗഡിൻ്റെ വേറൊരു വേർഷൻ താമരയുടെ ബഡാണത്. കണ്ടോ, ഇതിൻ്റെ ബഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒന്ന് അത് അതൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ അനദർ വേർഷൻ മിറാക്കിളിൻ്റെ അപരനായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ ഇല നോക്കൂ. ഇതിൻ്റെ ഇല ചെറുതാണ്, ഇലയുടെ ഡയാമീറ്റർ കുറവായിരിക്കും, ചെറിയ ഇലയായിരിക്കും. നോക്കിക്കോളൂ, മാക്സിമം പോയ ഒരടി, 12 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ചോ ഒക്കെ ഏറ്റവും വലിയ ഇല. ഒരു 12 or 14 ഇഞ്ച് ഡയമീറ്ററാണ് ഈ മിറാക്കിളിൻ്റെ അപരൻ ലോട്ടസിന് ഉണ്ടാവുള്ളൂ. മിറാക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അപരൻ താമരയുടെ ഇല നോക്കി അറിയാം, ഇല ചെറിയ ഇലയായിരിക്കും. മിറാക്കിളിൻ്റെ ഇലയുടെ അത്രയും ഉണ്ടാവില്ല. ബഡ് പെക്യുലാരിറ്റി ബഡ് കണ്ടറിയാൻ പറ്റും. പിങ്ക് ക്ലൗഡിൻ്റെ ബഡ് മാതിരി തന്നെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. പിന്നെ വേറെ മിറാക്കിളിൻ്റെ ഇല ഞാൻ കാണിച്ചു തരാം. ഇത് മിറാക്കിളിൻ്റെ ലീഫാണ്, നോക്കൂ. ഇതൊരു 20 ഇഞ്ച് ഇതാ 20 ഇഞ്ച് ഡയമീറ്ററുള്ള ലീഫാണ് മിറാക്കിളിനുള്ളത്. ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പമുള്ള ലീഫായിരിക്കും മിറാക്കിളിൻ്റെ. പിന്നെ അതിൻ്റെ ബഡിൻ്റെ ഷേപ്പ് ഇത് മിറാക്കിളാണ്. ഈ പ്ലാന്റ് മിറാക്കിളാണ്. ഇതിൻ്റെ ചെറിയ ബഡ് നോക്കും, ചെറിയ ബഡ്. അപ്പോൾ ആ പെക്യുലിയർ ആ എലിപ്റ്റിക്കൽ ഷേപ്പ് ആ ചെറിയ ബഡായിരിക്കുമ്പോൾ തന്നെ ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് അത് മിറാക്കിൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മിറാക്കിൾ പ്ലാന്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ കൈവശമുള്ള മിറാക്കിളുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, പുതിയതായിട്ട് പ്ലാന്റ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പിങ്ക് ക്ലൗഡിൻ്റെ ബഡ് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതാ പിങ്ക് ക്ലൗഡ് നട്ടിട്ട് ഒരു 20 ദിവസമായിട്ടുള്ള പ്ലാന്റാണ്. പെട്ടെന്ന് ബഡ് വരും പിങ്ക് ക്ലൗഡ്. അതിൻ്റെ 20 ദിവസമായിട്ടുള്ള പ്ലാന്റ് അതിന് ബഡ് വന്നിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ബഡ് നോക്കൂ, ഇത്തിരി നീളം കൂടുതലാണ്. ബഡിന് ഷേപ്പ് വളരെ വ്യത്യാസമുണ്ട്. മിറാക്കിളായിട്ട് ബഡിന് ഷേപ്പ് വ്യത്യാസമുണ്ട്. കണ്ടോ, പിങ്ക് ക്ലൗഡ് അതിൻ്റെ ബഡ് നീളം കൂടിയൊരു ബഡാണ്. എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ല ഈ പിങ്ക് ക്ലൗഡിനുള്ളത്. ആ ബഡിൻ്റെ ഷേപ്പ് നമ്മൾ പ്രത്യേകം നോക്കണം. ബഡ് കണ്ടാൽ ഏകദേശം നമുക്ക് മിറാക്കിളും പിങ്ക് ക്ലൗഡും വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. മിറാക്കിൾ പ്ലാന്റ് കൈവശമുള്ള ആളുകൾ നോക്കുക, നമ്മുടെ കയ്യിലുള്ള മിറാക്കിൾ ഒറിജിനലാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ പെക്യുലാരിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ് ഒറിജിനലാണോ അതോ അതിൻ്റെ അപരനായിട്ടുള്ള പ്ലാന്റാണോ കൈവശമുള്ളതെന്ന് നോക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക അത്. പിന്നെ മിറാക്കിൾ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സെല്ലറുടെ കയ്യിലുള്ളത് ഒറിജിനലാണോ എന്ന് നോക്കുക. നിങ്ങളുടെ സെല്ലറുടെ കയ്യിലുള്ള പ്ലാന്റ് ഒറിജിനലാണോ, ആ സെല്ലർക്ക് ആ പ്ലാന്റ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, അയാളുടെ പഴയ അയാളുടെ കയ്യിലുള്ള പഴയ മിറാക്കിളിൻ്റെ ഫോട്ടോസ് ഇതെല്ലാം നോക്കിയിട്ട് പ്ലാന്റ് ഒറിജിനലാണെന്ന് അറിഞ്ഞിട്ട് മാത്രം അതിൻ്റെ ID കൺഫേം ആയതിന് ശേഷം മാത്രം മിറാക്കിൾ വാങ്ങാൻ പാടുള്ളൂ എന്നൊരു അഡ്വൈസാണ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.